വിക്രം ജോലി കഴിഞ്ഞ് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അയാൾ തൻ്റെ യൂണിഫോം എടുത്തിട്ടു. റിവോൾവർ എടുത്ത് അയാളുടെ യൂണിഫോമിലെ സൈഡ് പോക്കറ്റിൽ വെച്ചു. തൻ്റെ പഴയ ബുള്ളറ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. ബുള്ളറ്റിൻ്റെ കടകട ശബ്ദം കേട്ട് മയക്കത്തിലായിരുന്ന ഭാര്യ എഴുന്നേറ്റ് ഓടി വന്ന് ചോദിച്ചു, ഈ രാത്രി ഒറ്റയ്ക്ക് എവിടേക്കാണ് യൂണിഫോമിൽ? അയാൾ പറഞ്ഞു, മരണപ്പെട്ടു പോയ എൻ്റെ പ്രിയ കൂട്ടുകാരൻ ജയൻ എന്നോട് അവൻ്റെ വീട് വരെ ഒന്ന് വരാനായി വിളിക്കുന്ന പോലെ ചെവിയിൽ മന്ത്രിക്കുന്നു. ഭാര്യ ചോദിച്ചു, ഈ നേരത്തോ? അവൻ വിളിച്ചാൽ ഞാൻ ഏത് പാതിരാത്രിയിലും പോകുമായിരുന്നു. നിനക്കറിയാലോ, ഞാൻ പഠിച്ച് ഈ നിലയിലായത് അവൻ്റെ പൈസ കൊണ്ടാണ്. വീട്ടിൽ അരപ്പട്ടണിലായിരുന്ന എൻ്റെ കുട്ടിക്കാലം, അമ്പലത്തിൽ നിന്നും അച്ഛന് കിട്ടുന്ന തുച്ഛമായ വരുമാനം, ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ. എൻ്റെ ദുഃഖങ്ങൾ അവൻ്റെയും ദുഃഖങ്ങളായിരുന്നു. അവൻ തരുന്ന നാണയത്തുട്ടുകളും അവൻ്റെ ചോറ്റുപാത്രത്തിലെ ഭക്ഷണവും കഴിച്ചാണ് ഞാൻ വളർന്നത്. എന്നെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിച്ച് പഠിപ്പിച്ച് എൻ്റെ ഓരോ ഉയർച്ചകളും അവൻ്റെ അനുഗ്രഹങ്ങളാണ്. രാഷ്ട്രപതിയുടെ മെഡൽ വാങ്ങുവാൻ പോകുമ്പോഴും ഞാൻ അവനെ കൊണ്ടുപോയിരുന്നു. ഞാൻ മെഡൽ അണിയുമ്പോൾ അവൻ ആനന്ദക്കണ്ണീരിൽ സദസ്സിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചതും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കഥകൾ. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എത്രയോ ദിനരാത്രങ്ങൾ. ഇനി നീ പറയൂ ദേവി, ഞാൻ പോകണോ ഈ രാത്രിയിൽ? ദേവി അയാളുടെ അടുത്ത് പോയി കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോകൂ, നന്മയ്ക്ക് വേണ്ടിയുള്ള ഈ യാത്രയിൽ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെ വിക്രം തൻ്റെ വണ്ടിയെടുത്ത് ഭാര്യയോട് യാത്രയും പറഞ്ഞ് ആ രാത്രിയിൽ കൂട്ടുകാരൻ്റെ വീടിനെ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. രാത്രിയിലെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് വിക്രമിൻ്റെ വണ്ടി നീങ്ങുകയാണ്. അങ്ങനെ ജയൻ്റെ വീടെത്തി. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ. അവൻ്റെ നിലാവെളിച്ചം ആ വീടിന് ചുറ്റും നിഴൽ വിരിച്ചിരിക്കുന്നു. അകലെ ഒരു പാലമരം ചന്ദ്രപ്രഭയിൽ കാണാം. പാലപ്പൂവിൻ്റെ നല്ല മണം. വിക്രം വീടിൻ്റെ കതകിൽ മുട്ടി. ഒന്ന് മയങ്ങിപ്പോയെങ്കിലും അപ്പൂ വാതിൽ തുറന്നു. വിക്രമിനെ കണ്ടപ്പോൾ, അങ്കിൾ, എന്താണ് ഈ നേരത്തെ യൂണിഫോമിൽ? ഉടനെ അയാൾ പോക്കറ്റിൽ കൈയിട്ട് ഗൗരവഭാവത്തിൽ തോക്കെടുത്തു. അങ്കിൾ, എന്താണിത്? അവൻ ഭയന്നുകൊണ്ട് ചോദിച്ചു. ഉടനെ അയാളുടെ മറ്റേ പോക്കറ്റിൽ കൈയിട്ട് ഒരു പൊതിയെടുത്തു നീട്ടി അവൻ്റെ കയ്യിൽ കൊടുത്തു. അവന് ഏറ്റവും ഇഷ്ടമുള്ള അവൻ്റെ അച്ഛൻ വാങ്ങിക്കൊണ്ടുവരാറുള്ള മിഠായികളാണ്. അങ്കിൾ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അവന് നല്ല സന്തോഷവും കരച്ചിലും വന്നു. ഞാൻ ഈ വഴിക്ക് പോയപ്പോൾ മോനെ ഒന്ന് കാണാമെന്ന് കരുതി കയറിയതാ. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും മുറി അടച്ചിട്ടിരിക്കുകയല്ലേ? അതിനുശേഷം പിന്നെ തുറന്നിട്ടില്ലല്ലോ. നമുക്കൊന്ന് തുറന്നാലോ? അത് കേട്ട ഉടൻ അപ്പു ഓടി ചെന്ന് വിക്രമിന് താക്കോൽ കൊടുത്തു. മോൻ ഇവിടെ ഇരുന്നോ, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് അരണ്ട ഓട്ടുവിളക്കിൻ്റെ വെളിച്ചത്തിൽ വിക്രം ഇളകിയാടുന്ന മരത്തിൽ പണിത കോണിപ്പടിയിലൂടെ കയറി വാതിൽ തുറന്നു. വാതിൽ തുറന്നതും ഭീമാകാരമായ വവ്വാലുകൾ ചെറിയ ജനാലിലൂടെ ചിറകടിച്ചു പറന്നു. പെട്ടെന്നുള്ള ആ ശബ്ദം കേട്ട് കയ്യിലുണ്ടായിരുന്ന ഓട്ടുവിളക്ക് താഴെ വീണു. പോക്കറ്റിൽ നിന്നും തീപ്പെട്ടിയെടുത്ത് വീണുപോയ വിളക്ക് തേടി കണ്ടുപിടിച്ചു. പിന്നീടത് പ്രകാശിപ്പിച്ചു. മുറി നിറയെ മാറാലയും പൊടിയും നിറഞ്ഞു കിടക്കുകയാണ്. മുറിക്കകത്ത് ജയൻ്റെ ഭാര്യയുടെ വസ്ത്രങ്ങളും ഒരു കുങ്കുമച്ചെപ്പും. പെട്ടെന്ന് അവിടെ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന അവരുടെ ഫോട്ടോയിൽ വിക്രമിൻ്റെ കണ്ണുടക്കി. വട്ടത്തിലുള്ള പൊട്ടുതൊട്ട് നിൽക്കുന്ന ജാനകി, തൊട്ടടുത്ത് പട്ടുമുണ്ടും ഷർട്ടുമിട്ട കൂട്ടുകാരനും. അത് അയാളെ ഒരു നിമിഷത്തേക്ക് വേറെ ലോകത്തേക്ക് കൊണ്ടുപോയെങ്കിലും ധൈര്യം കൈവിടാതെ അവിടുത്തെ ഓരോ സാധനങ്ങളും എടുത്ത് പരിശോധിച്ചുകൊണ്ടിരുന്നു. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഈ കൊലപാതകി രക്ഷപ്പെടുകയാണോ? പെട്ടെന്ന് ഇലഞ്ഞിപ്പൂവിൻ്റെ പരിമളം പോലെ ഒരു കാറ്റു വന്നു. വല്ലാത്ത മാനസികാവസ്ഥ. ഓട്ടുവിളക്കിലെ പ്രകാശം ഏതാണ്ട് കത്തിത്തീരാറായി. വിളക്കുമായി അയാൾ റൂമിൻ്റെ എല്ലാ മൂലകളും പരിശോധിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബീഡി പൊതി വീണുകിടക്കുന്നു. വിക്രം അതെടുത്തു. മുൻപത്തെ തിരച്ചിലിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരു മൂലയിൽ കിടന്നിരുന്ന സാധനം. ആ പൊതിയിൽ മൂന്നോ നാലോ ബീഡി മാത്രം. പൊതിയിൽ എഴുതിയിരിക്കുന്ന ചിത്രം നോക്കി. ഉടനെ ഒരു കടലാസ് എടുത്ത് പൊതിഞ്ഞ് ഭദ്രമായി അത് അയാളുടെ ബാഗിൽ സൂക്ഷിച്ചു. മുറിക്കകത്ത് ഇലഞ്ഞിപ്പൂമണം കൂടി വരുന്ന പോലെ വിക്രം വിളക്കെടുത്ത് കയ്യിൽ പിടിച്ചു. അയാളുടെ തോളിൽ ആരോ സ്പർശിക്കുന്ന പോലെ ഒരു തോന്നൽ. നേരം പാതിരാവ് കഴിഞ്ഞു. മനസ്സാന്നിധ്യം കൈവിടാതെ അയാൾ ജയൻ്റെ മുറിയിൽ നിന്ന് പുറത്ത് കടന്ന് വാതിലടച്ചു. കോണിപ്പടി ഇറങ്ങി ചെല്ലുമ്പോൾ അപ്പവും അമ്മാവനും അമ്മായിയും കട്ടൻ ചായയുമായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. ചായയും കുടിച്ച് ആ വീട്ടിൽ നിന്നും പടിയിറങ്ങുമ്പോൾ അപ്പുവിനോട്, മോൻ നാളെ കാലത്ത് അങ്കിളിൻ്റെ വീട്ടിലേക്കൊന്ന് വായോ,
ചേച്ചിയും മോളും മോനെ എപ്പോഴും ചോദിക്കും. അവരോട് യാത്ര പറഞ്ഞു. അതിവേഗത്തിൽ ബുള്ളറ്റിൽ വീട്ടിലേക്ക് പോയി. കുറേ ദിവസങ്ങൾക്ക് ശേഷം സുഖമായി ആ രാത്രിയിൽ ഉറങ്ങി. നേരം വെളുത്തപ്പോൾ ഭാര്യയോട് കാലത്ത് നമ്മുടെ അപ്പു വരും, ഉച്ചഭക്ഷണത്തിനുണ്ടാകും എന്ന് പറഞ്ഞു. അമ്മയും മകളും കൂടി എല്ലാം തയ്യാറാക്കി അപ്പുവിനെ കാത്തിരുന്നു. വിക്രം നേരത്തെ എഴുന്നേറ്റ് പ്രഭാത സവാരിയും കഴിഞ്ഞ് വീട്ടിലെത്തി. കുളിച്ച് പ്രാതൽ കഴിഞ്ഞ് അയാളുടെ ഓഫീസ് മുറിയിലെത്തി അന്നത്തെ പത്രം കയ്യിലെടുത്തു. പത്രത്തിൽ നിറയെ ഈ കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തകളായിരുന്നു. പൊടിപ്പും തൊങ്ങലും വെച്ച് എഴുതിയ കഥകൾ. പത്രം വായിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അപ്പു വന്നു. കൂട്ടുകാരനെ കണ്ടപ്പോൾ മകൾക്ക് വലിയ സന്തോഷമായി. അപ്പു മുമ്പ് അച്ഛനും അമ്മയുമായി വരുമായിരുന്നു. അവർ അങ്ങോട്ടും പോകുമായിരുന്നു. ഒരുമിച്ച് എല്ലാവരും കൂടി ചെറിയ വിനോദയാത്രകളും. എത്ര പെട്ടെന്നാണ് എല്ലാം അവസാനിച്ചത്. വിക്രമിൻ്റെ ഭാര്യ ദേവി അപ്പുവിനെ വിളിച്ച് അകത്തു കൊണ്ടുപോയി. കുടിക്കാൻ സർവത്ത് കൊടുത്തു. ഇനി ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിക്രം അപ്പുവിനെ ഓഫീസ് മുറിയിലേക്ക് വിളിച്ചു. വാതിലടച്ചു. അപ്പു ഇരിക്കൂ. ഒരു പോലീസ് ഓഫീസറുടെ ഭാവമാറ്റം. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ ആലോചിച്ച് മാത്രം ഉത്തരം പറയണം. അപ്പുവിന് അറിയാവുന്ന കാര്യങ്ങൾ ഓർത്ത് പറഞ്ഞാൽ മതി. അപ്പു ആകെ വിഷമത്തിലായി. എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നത്? അപ്പു സമാധാനമായിരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ആരംഭിക്കുകയായി. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ബീഡി വലിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അച്ഛനത് ഇഷ്ടമല്ല. അച്ഛനെ കാണാനായി പലരും വരാറുണ്ട്. അവരാരും അച്ഛന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് വലിക്കുന്നത് കണ്ടിട്ടില്ല. പിന്നെ വയനാട്ടിലുള്ള അച്ഛൻ്റെ ഒരു അകന്ന ബന്ധു അച്ചുവേട്ടൻ കുറെ പഴങ്ങളും കാപ്പിപ്പൊടിയും ഒക്കെ കൊണ്ടുവരാറുണ്ട്. ആ ചേട്ടൻ അച്ഛനെ കാണാതെ വീട്ടിലെ ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നെ കാണുമ്പോൾ അച്ഛനോട് പറയരുതിട്ടോ കുട്ടിയെ എന്ന് പറയും. ഞാൻ ചിരിച്ചുകൊണ്ട് പറയും എന്ന് പറഞ്ഞ് ഓടും. പക്ഷെ ഞാനിതുവരെ അച്ഛനോട് പറഞ്ഞിരുന്നില്ല. അയാളിപ്പോൾ എവിടെയാണ്? വയനാട്ടിൽ എവിടെയാണെന്നറിയുമോ? അപ്പു കുറച്ചു നേരം ആലോചിച്ചിട്ട്, ഈ അച്ചുവേട്ടൻ 2-3 മാസം മുമ്പ് മരിച്ചുപോയി എന്ന് അമ്മ പറയുന്നത് കേട്ടിരുന്നു. അച്ഛൻ അന്ന് വളരെ ദുഃഖത്തിലായിരുന്നു. അച്ഛനെ കാണാൻ വരുന്ന ഏക ബന്ധുവായിരുന്നു അച്ചുവേട്ടൻ. വിക്രം നിരാശനായി. ചോദ്യങ്ങൾ പലതും ചോദിച്ചുകൊണ്ടിരുന്നു. ചെസ് ബോർഡിലെ കരുക്കൾ പോലെ വിക്രം മനസ്സിലെ ഓരോ കരുക്കളെയും ഇറക്കിക്കൊണ്ടിരുന്നു. ഈ 13 വയസ്സുകാരൻ്റെ കുട്ടിത്തമുള്ള ചിന്തയിൽ നിന്നും പെറുക്കിയെടുക്കാൻ ഒരു തുമ്പും കിട്ടിയില്ല. സമയം 1:00. ദേവി വാതിലിൽ മുട്ടി വിളിച്ചു. ഇനി ഭക്ഷണം കഴിഞ്ഞിട്ടാകാം നിങ്ങളുടെ കഥകളൊക്കെ. രണ്ടുപേരും എഴുന്നേറ്റു. വീടിൻ്റെ വിശാലമായ തളത്തിൽ ഇലയിൽ ഒരുപാട് വിഭവങ്ങൾ അപ്പുവിനു വേണ്ടി ഒരുക്കിയിരുന്നു. അപ്പുവിനെ സന്തോഷിപ്പിക്കാനായി എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് കളിയും ചിരിയുമായി പലതും പറഞ്ഞുകൊണ്ടിരുന്നു. അച്ഛനും അമ്മയും പോയതിനു ശേഷം ഇന്നാണ് അങ്കിൾ ഞാൻ ഇത്രയും ഭക്ഷണം കഴിച്ചതും ചിരിച്ചതുമൊക്കെ. ഇതൊന്നും മോൻ്റെ അച്ഛൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല അപ്പു. ഞങ്ങൾ തമ്മിലുള്ള സ്നേഹം ഒരുപാട് വലുതാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വിക്രം വീണ്ടും ഓഫീസ് മുറിയിലെത്തി ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇനി എന്ത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഭിത്തിയിൽ നിന്ന് ഒരു പല്ലി ഇന്നലെ ജയൻ്റെ മുറിയിൽ നിന്നും കൊണ്ടുവന്ന പൊതിയുള്ള ബാഗിനടുത്തേക്ക് വീണു. ഇന്നലെ ആ മുറിയിൽ നിന്ന് കിട്ടിയ പൊതി ഒന്നുകൂടി അഴിച്ചു നോക്കി. ബീഡി പൊതിയുടെ ലേബൽ സാവധാനം എടുത്ത് നിർത്തി സൂക്ഷിച്ചു നോക്കി. നീല നിറത്തിൽ ബോംബെ എന്നും മറ്റ് അക്ഷരങ്ങൾ വ്യക്തമല്ലായിരുന്നു. വിക്രമിൻ്റെ ചിന്തയുടെ ചിറകുകൾ വിടർന്നു. ബോംബെയിൽ പ്രിന്റ് ചെയ്ത ഈ ബീഡി പൊതി എങ്ങനെ ആ മുറിയിൽ വന്നെത്തി? ജയനാണെങ്കിൽ പുകവലിക്കുകയും ഇല്ല. ഇത് ദൈവത്തിൻ്റെ അടയാളമാണ്. അത് ഭദ്രമായി എടുത്ത് അയാൾ ബാഗിൽ സൂക്ഷിച്ചു. ഒന്നും അറിയാത്ത പോലെ അപ്പുവിനെ വിളിച്ചു. അപ്പു വാ ഇരിക്കേ. വിക്രം ചോദ്യങ്ങൾ വീണ്ടും തുടങ്ങി. അപ്പുവിൻ്റെ പരിചയത്തിൽ ആരെങ്കിലും ബോംബെയിലുണ്ടോ? അപ്രതീക്ഷിതമായ ആ ചോദ്യം കേട്ട് അവൻ്റെ മുഖം വിളറുന്നത് പോലെ തോന്നി. അവൻ വളരെ ആലോചിച്ച ശേഷം, അങ്ങനെ ആരെയും എനിക്ക് അറിയില്ല അങ്കിൾ. അപ്പുവിനെ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പെട്ടെന്ന് വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. വിക്രമിൻ്റെ 2 സഹപ്രവർത്തകരായ പോലീസുകാരാണ്. വിക്രമിനെ സല്യൂട്ട് ചെയ്തു. സാറിനെ ഓഫീസിൽ കാണാത്തതിനാൽ ഇങ്ങോട്ട് വന്നതാണ്. അവിടെ ഏത് സമയവും ഫോൺ കോളുകളാണ്, പത്രക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും ചോദ്യങ്ങൾ. എന്തായി എന്തായി എന്ന് ചോദിച്ച് പറയുന്നവന്മാർക്ക് ഇരുന്ന് പറഞ്ഞാൽ മതി. അതിനിടയിൽ നാട്ടിലെ പഴമക്കാരായ ആളുകൾ വേറെയും ചില കഥകൾ പരത്തുന്നുണ്ട്. പോലീസുകാർ വിക്രമിനോട് പറഞ്ഞു, ജയൻ്റെ അച്ഛൻ അവരുടെ സ്ഥലം വാങ്ങിയ സമയത്ത് അവിടെ വലിയ ഒരു ആൽമരവും അതിനോടനുബന്ധിച്ച് വലിയൊരു യക്ഷിക്കാവും ഉണ്ടായിരുന്നത്രേ. അച്ഛൻ നമ്പൂതിരി വിശാലമായ കുളം കുഴിക്കുന്നതിന് വേണ്ടി അതൊക്കെ വെട്ടിക്കളഞ്ഞു.
രാത്രികാലങ്ങളിൽ അവിടെ ആവാഹിച്ചിരുന്ന യക്ഷിയുടെ ശല്യം ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നത്രേ. ആ യക്ഷി പ്രതികാരം ചെയ്തതാണ് എന്നാണ് അവർ പറയുന്നത്. ഇതാണോ വലിയ കാര്യം? വിക്രം പൊട്ടിച്ചിരിച്ചു. പോലീസുകാർ അന്വേഷണത്തിന് ഇറങ്ങിയ സമയത്ത് കിട്ടിയ കഥകളാണ്. യക്ഷിക്ക് വേണമെങ്കിൽ ചോര കുടിക്കാം, പക്ഷേ സ്വർണവും പൈസയും എന്തിനാണ്? ഇത് ആസൂത്രിതമായ കൊല തന്നെയാണ്. അതിനിടയിൽ വിക്രം അവർക്ക് അപ്പുവിനെ പരിചയപ്പെടുത്തി. കഥകൾ കേട്ടിരുന്ന അപ്പു വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്കിൾ, എൻ്റെ അച്ഛനെ കൊന്നവരെ കണ്ടുപിടിക്കണം, അവൻ വിതുമ്പിക്കരഞ്ഞു. പോലീസുകാർ അപ്പുവിനെ ആശ്വസിപ്പിച്ചു. എല്ലാം ശരിയാകും കുട്ടി, സമാധാനമായിരിക്കൂ. വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട് എന്നവർ ചോദിച്ചു. അമ്മാവനും അമ്മാവൻ്റെ ഭാര്യയും മാത്രം, പിന്നെ കുറച്ച് പണിക്കാരും. അപ്പുവിനോട് ചോദിച്ചു, അച്ഛൻ്റെയും അമ്മയുടെയും മുറിയുടെ താക്കോൽ ഇപ്പോൾ ആരുടെ കയ്യിലാണ്? അത് എൻ്റെ അലമാരയിലാണ്. അലമാരയുടെ താക്കോൽ മോൻ്റെ കയ്യിലുണ്ടോ? അവൻ പോക്കറ്റിൽ നിന്നും അത് എടുത്ത് കാണിച്ചു. വിക്രം പോലീസുകാരെ വിളിച്ച് സ്വകാര്യമായി എന്തോ പറഞ്ഞു. നിങ്ങൾ അപ്പുവിനെ വീട്ടിൽ കൊണ്ടാക്കണം, എന്നിട്ട് ജയൻ്റെ മുറിയുടെ താക്കോൽ വാങ്ങണം. ഒരു താക്കോൽ നേരത്തെ തന്നെ എൻ്റെ കയ്യിലുണ്ട്, അതവർക്കറിയില്ല. വരുമ്പോൾ അപ്പുവിൻ്റെ അമ്മാവനെയും അമ്മായിയെയും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം. അപ്പോഴേക്കും ഞാൻ റെഡിയായി സ്റ്റേഷനിലെത്തിക്കോളാം. അപ്പു എല്ലാവരോടും യാത്ര പറഞ്ഞ് പോലീസ് ജീപ്പിൽ കയറി വീട്ടിലേക്ക് പോയി. കൂട്ടുകാരൻ പോയ വിഷമത്തിൽ വിക്രമിൻ്റെ മകൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അമ്മ ദേവിയും വിക്രമിൻ്റെ മുറിയിലെത്തി. എന്തായി നിങ്ങളുടെ കഥകൾ? എന്തെങ്കിലും തുമ്പ് കിട്ടുന്നുണ്ടോ? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്, എല്ലാം വന്നിട്ട് പറയാം. മോളെ അടുത്തേക്ക് വിളിച്ച് ഒരു ഉമ്മ കൊടുത്തു. വിക്രം യൂണിഫോം ഇട്ട് ബുള്ളറ്റ് എടുത്ത് ഓഫീസിലേക്ക് പറന്നു. ആരു കണ്ടാലും നോക്കിപ്പോകുന്ന പൗരുഷമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ഇൻസ്പെക്ടർ വിക്രം. നാട്ടിലെല്ലാവർക്കും ഒരുപാട് ബഹുമാനവും പേടിയുമാണ്. സത്യസന്ധനും സൽസ്വഭാവിയും നീതിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾക്ക് എന്നും മുൻതൂക്കമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും അനീതിക്കെതിരെയായിരുന്നു. വളരെ സരസമായ സംഭാഷണ ശൈലിയാണ്. സ്റ്റേഷനിൽ വരുന്ന കുറ്റവാളികളെ മറ്റ് പോലീസുകാർ ലാത്തികൊണ്ടടിച്ചും ഉപദ്രവിച്ചും കൊണ്ടിരിക്കുമ്പോൾ കുറ്റം സമ്മതിക്കാത്തവരെ തന്ത്രപൂർവം ലോക്കപ്പിൽ നിന്ന് കൈവിലങ്ങ് അഴിച്ച് വിക്രമിൻ്റെ റൂമിൽ കൊണ്ടുവന്ന് അവിടുത്തെ ജോലിക്കാരോട് ചായയും വടയും വാങ്ങിപ്പിച്ച് ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന കുറ്റവാളിക്ക് ചായ എടുത്തു കൊടുത്ത സ്നേഹത്തോടെ ചോദ്യങ്ങൾ ചോദിച്ച് തന്ത്രപൂർവം കുറ്റങ്ങൾ തെളിയിക്കുന്ന വിചിത്രമായ ഒരു പോലീസുകാരനായിരുന്നു വിക്രം. എന്നാൽ കൊടും കുറ്റവാളികളോട് യാതൊരുവിധ അനുകമ്പയും സഹതാപവും ഉണ്ടാകില്ല. അപ്പോൾ വിക്രം 1000 മടങ്ങ് ശക്തിയോടെ ഒരു വിചിത്ര അവതാരമായി മാറും. ഒരു പ്രമാണിമാരുടെയും ഔദാര്യത്തിന് നിൽക്കാതെ യഥാർത്ഥ കുറ്റവാളിക്ക് അവന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ യാതൊരു മടിയും ഉണ്ടായിട്ടില്ല. മിക്ക ദിവസങ്ങളിലും അവരുടെ നാട്ടിലെ സെയ്താലിക്കാട് ചെറിയ ചായക്കടയിൽ വണ്ടി നിർത്തി ഒരു സ്ട്രോങ് ചായയും പരിപ്പ് വടയും കഴിച്ച് അവരോട് കുശലം ചോദിച്ച് സ്നേഹവാക്കുകൾ പറഞ്ഞും നിരാലംബരായവരെ കാണുമ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്നും നാണയത്തുട്ടുകൾ കൊടുക്കുകയും ചെയ്തിരുന്നു. ഇത്തരം പ്രവൃത്തികൾ പോലീസ് സമൂഹത്തിനും വലിയ മാതൃകയായിരുന്നു. അതുതന്നെയാണ് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ പോലും വിക്രമിനെ തേടിയെത്തിയത്. എന്നിട്ടും അയാൾ വളരെ വിനീതനായിരുന്നു. വിക്രമിനേക്കാൾ ഉയർന്ന പദവികൾ ഉള്ളവർ പോലും അദ്ദേഹത്തെ ബഹുമാനിക്കുകയും വിദേശത്ത് നിന്നെത്തുന്ന വിശിഷ്ടാതിഥികൾ പോലും അദ്ദേഹവുമായി അടുപ്പത്തിലായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയും മറ്റു ഭാഷകളും നന്നായി സംസാരിക്കാനും അവതരിപ്പിക്കാനും മിടുക്കനായിരുന്നു. പോലീസുകാർ അപ്പുവിനെയും കൂട്ടി വീട്ടിലെത്തി. പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് അമ്മാവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അപ്പു താക്കോലെടുക്കാനായി വേഗം വീട്ടിലേക്ക് കയറി. അതിനിടയിൽ അമ്മാവനെയും അമ്മായിയെയും പോലീസുകാർ വിളിച്ച് കാര്യം പറഞ്ഞു. എന്താ ഇത്, നോം വരണമെന്നുണ്ടോ? വിക്രം സാർ നിങ്ങളെയും കൂട്ടി വരാൻ പറഞ്ഞു. സാർ പറഞ്ഞാൽ പിന്നെ നോം എവിടെയും വരും. അകത്ത് പോയി വസ്ത്രം മാറ്റി രണ്ടുപേരും പോകാനൊരുങ്ങി. അപ്പു മുകളിലെ മുറിയിലെ താക്കോൽ പോലീസുകാരെ ഏൽപ്പിച്ചു. അപ്പു ഞങ്ങൾ പോയിട്ട് വേഗം വരാം, സാർ ചെല്ലാൻ പറഞ്ഞത്രേ. മോൻ ഇവിടെ തന്നെ ഇരിക്കണം ട്ടോ. അപ്പു തലയാട്ടി. അമ്മാവനെയും അമ്മായിയെയും പോലീസുകാർ കൊണ്ടുപോകുന്നത് കണ്ട് അവൻ നോക്കി നിന്നു. അങ്കിൾ എന്തിനായിരിക്കും അവരെ വിളിപ്പിച്ചത്? ആരായിരിക്കും എൻ്റെ അച്ഛനെ കൊന്നത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ആ കൊച്ചു മനസ്സിൽ വന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് അകത്ത് നിന്ന് ഒരു വിളി. അപ്പുക്കുട്ടി എന്താ കുടിക്കാൻ വേണ്ടേ? സംഭാരം എടുക്കട്ടെ. അടുക്കള പണിക്കാരി കുട്ടേടത്തിയമ്മയായിരുന്നു അത്. ഒരുപാട് പണിക്കാർ ഉണ്ടിവിടെ.
അവരുടെ കൂട്ടത്തിൽ അമ്മയുടെ വലിയ ഇഷ്ടക്കാരത്തിയാ. അമ്മയുടെ വന്ന കാലം മുതൽ ആളുണ്ട് ഇവിടെ. പണ്ട് മുതലേ പാചകം കുട്ടിയെടുത്തി അമ്മയാ. ആ അമ്മയുടെ പാൽപായസവും സദ്യയും കെങ്കേമമാണ്. അപ്പുവിൻ്റെ അമ്മാവിനെയും ഭാര്യ രാഗിണിയെയും കൂട്ടി പോലീസ് ജീപ്പ് അതിവേഗം പാഞ്ഞ് സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മാവൻ പോലീസുകാരോട്, ഞങ്ങളെ എന്തിനാ വിളിപ്പിച്ചേക്കണത്? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലാലോ. ഒന്നും മനസ്സിലാവണില്ലേ അമ്മാനെ? എല്ലാം അവിടെ എത്തുമ്പോൾ മനസ്സിലാകും എന്ന് പോലീസുകാരൻ. അത് കേട്ട് അമ്മായി അമ്മാവനെ ഭയത്തോടെ നോക്കി. ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല, എന്തൊരു വിധിയാണിത് എന്ന് ഭർത്താവിനോട് വിതുമ്പി തുടങ്ങി. ജീപ്പ് സ്റ്റേഷനിലെത്തി. അവരെ സ്റ്റേഷനിലെ പ്രത്യേക മുറിയിലേക്ക് പോലീസുകാർ കൊണ്ടുപോയി. ഒരു പോലീസുകാരൻ അവരുടെ വിവരങ്ങളെല്ലാം എഴുതി വാങ്ങി. ആകെ ഭീതി നിറഞ്ഞ അന്തരീക്ഷം. അപ്പുറത്തെ റൂമിൽ ചോദ്യം ചെയ്യലും പോലീസുകാരുടെ ഒച്ചയും ബഹളവും ലാത്തികൊണ്ടുള്ള അടിയിൽ ഭയങ്കര നിലവിളിയും എല്ലാം കേട്ട് ഭയന്ന് ഇപ്പുറത്തെ മുറിയിൽ അമ്മാവനും അമ്മായിയും. പെട്ടെന്ന് വിക്രമിൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം അവർ കേട്ടു. വിക്രം നേരെ തൻ്റെ ഓഫീസ് മുറിയിലേക്ക് കയറിപ്പോയി. ഉടനെ ഒരു പോലീസുകാരൻ വന്ന് സല്യൂട്ട് ചെയ്ത് കുറേ ഫയലുകൾ ഏൽപ്പിച്ചു. ചോദ്യം ചെയ്യാനായി മറ്റേ പാർട്ടികളെ സാർ പറഞ്ഞ പ്രകാരം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടത്തെ ബഹളത്തിൽ അവർ പേടിച്ചിരിക്കുകയാണ്. അവരെ കേൾപ്പിക്കാനായി ഞങ്ങൾ കുറച്ച് ബഹളം കൂട്ടിയെന്ന് മാത്രം. വിക്രം ചിരിച്ചുകൊണ്ട്, അത് നന്നായി. അവർക്ക് സ്റ്റേഷനിലെ കാര്യങ്ങൾ ഏതാണ്ട് ബോധ്യപ്പെട്ടു കാണുമല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരിക്കുമല്ലേ? അവരെ കൊണ്ടുവരാൻ നിർദ്ദേശം നൽകി. അമ്മാവനും അമ്മായിയും റൂമിലെത്തി. ഒന്നും അറിയാത്ത പോലെ വിക്രം, നിങ്ങളെപ്പോൾ വന്നു? ഒരു പോലീസുകാരനെ വിളിച്ച് മൂന്ന് ചായ കൊണ്ടുവരാനായി പറഞ്ഞു. അതിനിടയിൽ വിക്രം ഫയലുകൾ മറിച്ചു നോക്കി ഒപ്പിട്ടുകൊണ്ടിരുന്നു. ഏതാനും മിനിറ്റുകൾക്കകം ചായ വന്നു. നിങ്ങൾ ചായ കുടിക്കൂ, ഒന്നുകൊണ്ടും ഭയപ്പെടേ. അവർ മൂന്നുപേരും ചായ കുടിച്ചു. വിക്രം തൻ്റെ മുഖഭാവം മാറ്റി. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ ആലോചിച്ച് സത്യം മാത്രം പറയുക. ഇവിടുത്തെ അന്തരീക്ഷം ഏതാണ്ട് മനസ്സിലായി കാണുമല്ലോ. നുണ പറയുന്നവരുടെ നിലവിളിയാണ് അപ്പുറത്ത് നിന്ന് കേൾക്കുന്നത്. ഇതും കൂടി കേട്ടപ്പോൾ അമ്മാവനും ഭാര്യയും ഏതാണ്ട് ഒരു പരുവമായി. ജയൻ എന്ന നിങ്ങളുടെ ഏക സഹോദരി ജാനകിയുടെ ഭർത്താവ് കൊല്ലപ്പെടുന്ന ദിവസം നിങ്ങൾ എവിടെയായിരുന്നു? അന്ന് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അന്നത്തെ ദിവസത്തിന് എന്തായിരുന്നു പ്രത്യേകത? സത്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. സാർ, ഞാൻ സത്യം മാത്രമേ പറയൂ. എന്നാൽ കേൾക്കട്ടെ എന്ന് വിക്രം. അമ്മാവൻ തുടർന്നു, ജയൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ ജാനകിയെയും ജയനെയും വിളിക്കാനായി അവരുടെ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ ഒരു പ്രത്യേക പൂജയുണ്ട്. അതിന് അവരെ ക്ഷണിക്കാനായിട്ടാണ് ഞാൻ പോയത്. അപ്പുക്കുട്ടിയുടെ ഓണപ്പരീക്ഷയാണ്, അതുകൊണ്ട് അപ്പുവും ജയനും വരുന്നില്ല എന്ന് പറഞ്ഞു. ജാനകിയെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോക്കോ. പിറ്റേ ദിവസം തന്നെ കൊണ്ടുവരണമെന്ന നിബന്ധനയിലാണ് ഞാൻ ജാനകിയെയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ വന്നു. അടുത്ത ദിവസം പൂജ തുടങ്ങി. പൂജാകർമ്മങ്ങൾക്കിടയിൽ ഒരു അപശകുനമുണ്ടായി. നിറവയറോടെ നിന്ന ഞങ്ങളുടെ പശു പെട്ടെന്ന് കുഴഞ്ഞു വീണു ചത്തു. എന്തോ വലിയ ഒരു അപായ സൂചന, ഒരു വലിയ അനിഷ്ടം സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു സംശയം എന്ന് പൂജാരി പൂജാകർമ്മങ്ങൾക്കിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പൂജയും മറ്റ് ചടങ്ങുകളും കഴിഞ്ഞ് ആളുകൾ പോയി. വീട്ടിൽ എല്ലാവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ജാനകി പറഞ്ഞു, സമയം സന്ധ്യ കഴിഞ്ഞു ചേട്ടാ. മനസ്സിൽ വല്ലാത്ത ഒരു വിഷമം. വീട്ടിൽ പോയാലോ? ജേട്ടനും അപ്പവും ഒറ്റയ്ക്കല്ലേ? നിനക്കെന്താ, നാളെ നേരം വെളുക്കട്ടെ കുട്ടിയെ എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. പ്രാർത്ഥനയും രാത്രി ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ കിടന്നു. പകൽ സമയത്തെ തിരക്ക് പിടിച്ച പരിപാടികൾ കാരണം ഞാൻ ഉറങ്ങിപ്പോയതറിഞ്ഞതേയില്ല. രാത്രി ഒരു 2:30 കാണും. കുറച്ച് ആളുകൾ വന്ന് വാതിലിൽ മുട്ടുന്നത് പോലെ. വാതിൽ തുറന്ന് അവർ പറയുന്ന വാർത്ത കേട്ട് ജാനകി ബോധം കെട്ടു വീണു. ഇടയ്ക്ക് കയറി വിക്രം അമ്മാവൻ പറയുന്നത് നിർത്താൻ ആവശ്യപ്പെട്ടു. എനിക്ക് വേറെ ഒരു കാര്യമുണ്ട് നിങ്ങളോട് ചോദിക്കാൻ. നിങ്ങളുടെ ബന്ധുക്കളിൽ ആരെങ്കിലും പുറം നാട്ടിൽ, അതായത് കേരളത്തിന് പുറത്തുണ്ടോ? നല്ല പോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അമ്മാവൻ കുറച്ചു നേരം ആലോചിച്ച് ഒന്ന് പരുങ്ങുന്ന മട്ടിൽ, ഏയ്, ആരുമില്ല. വിക്രം അയാളുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നുണ പറയുകയാണ് എന്ന് ബോധ്യമായതോടെ രൂക്ഷമായ നോട്ടത്തോടെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അയാളുടെ മേശയിൽ ശക്തമായി 2 അടിയടിച്ചു. അടിയുടെ ശബ്ദത്തിൽ രണ്ടുപേരും കിടുങ്ങി. വിക്രം രാഗിണി അമ്മയോട്, നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് കേട്ട് ഭയന്നു വിറച്ച രാഗിണി ഭർത്താവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മുൻപ് വീട്ടിൽ നടന്ന ഒരു കഥ നിങ്ങൾ ആരോടും പറയരുത് എന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അത് ഞാൻ സാറിനോട് പറയട്ടെ.
അപ്പുവിൻ്റെ അമ്മാവൻ എന്തെങ്കിലും മറച്ചു വെക്കുകയാണോ? അമ്മാവിൻ്റെ ഭാര്യ രാഗിണി പേടിച്ചു വിറച്ചുകൊണ്ട് പറയുന്നത് കഥയുടെ വഴിത്തിരിവിലേക്കാണ് നയിക്കുന്നത്. എന്തൊക്കെയോ നിഗൂഢമായ രഹസ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. വിക്രം ഏതു വഴിയിലൂടെയായിരിക്കും സഞ്ചരിക്കുക? തുടർഭാഗങ്ങൾ കാണാനായി കാത്തിരിക്കുക.